ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് അഭിമുഖമെന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും പരിചയപ്പെട്ടു. ഇന്ന് നമുക്ക് അഭിമുഖത്തിൻ്റെ പ്രക്രിയകളെക്കുറിച്ചും അഭിമുഖത്തിന് ഉള്ള തയ്യാറെടുപ്പിനെക്കുറിച്ചും പരിചയപ്പെടാം. ആദ്യം അതിൻ്റെ പ്രക്രിയകൾ, അഭിമുഖത്തിൻ്റെ പ്രക്രിയകൾ, പ്രോസസ് ഓഫ് ഇൻ്റർവ്യൂ. ദർ ആർ three important phases of for interview. One is rapport building, second one probing, and third one recording. അഭിമുഖത്തിന് മൂന്ന് പ്രധാന ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആത്മബന്ധം രൂപീകരിക്കൽ. രണ്ടാമത്തേത് അതിസൂക്ഷ്മ പരിശോധന. മൂന്നാമത്തേത് പ്രതികരണങ്ങൾ രേഖപ്പെടുത്തൽ. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം rapport building, ആത്മബന്ധം രൂപീകരിക്കൽ. It means building friendly relation with the respondent. പ്രതികരിക്കുന്ന ആളുമായിട്ടുള്ള സൗഹൃദ ബന്ധം രൂപീകരിക്കലാണ് റാപ്പോ ബിൽഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ഗവേഷകൻ ആ ഫീൽഡിലുള്ള റെസ്പോണ്ടന്റുമായിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻ, സൗഹൃദ ബന്ധം രൂപീകരിക്കുന്ന പ്രക്രിയക്കാണ് റാപ്പോ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇൻ്റർവ്യൂയുടെ വിജയം എന്ന് പറയുന്നത്, സക്സസ് ഓഫ് ഇൻ്റർവ്യൂ, It depends upon the capacity of interviewer to build rapport with the respondent. ഇപ്പം ഒരു അഭിമുഖത്തിൻ്റെ വിജയം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പ്രതികരിക്കുന്ന ആളും അഭിമുഖം നടത്തുന്ന ആളും തമ്മിലുള്ള ആത്മബന്ധ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പം നല്ലൊരു റാപ്പോ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആംപിളായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. ഇല്ലായെങ്കിൽ എന്താണ്, നമ്മളെപ്പോഴും ഒരു സ്ട്രേഞ്ചറായിട്ട് മാത്രമേ എന്താണ് റെസ്പോണ്ടൻസ് കാണുള്ളൂ. അപ്പം നല്ല ആദ്യം വേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ റെസ്പോണ്ടന്റുമായി നല്ല ഒരു റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മബന്ധ രൂപീകരിക്കലാണ് ആദ്യത്തെ പ്രക്രിയ എന്ന് പറയുന്നത്. നല്ല സൗഹൃദ ബന്ധം രൂപീകരിക്കുക. രണ്ടാമത് പ്രോബിംഗ്, അതിസൂക്ഷ്മ പരിശോധന. എന്താണ് പ്രോബിംഗ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എൻ എക്സ്പ്ലറേറ്ററി ആക്ഷൻ ടു ഒബ്റ്റെയിൻ ഇൻഫർമേഷൻ ഓൺ അൺനോൺ ടോപ്പിക്. അറിയപ്പെടാത്ത വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭ്യമാക്കാനുള്ള അന്വേഷണമാണ് പ്രോബിംഗ് എന്ന്. അപ്പോൾ നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിവ് ലഭിക്കാനുള്ള ഒരു അന്വേഷണത്തെയാണ് പ്രോബിംഗ് എന്ന് പറയുന്നത്. ദ റൈറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ക്ഡ് ഇൻ ദ റൈറ്റ് മാനർ യൂസിംഗ് റൈറ്റ് ലാംഗ്വേജ്. അപ്പം ഈ പ്രോബിംഗ് പ്രത്യേകത, ഇൻ്റർവ്യൂയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ശരിയായ ഭാഷയിൽ ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ചോദ്യം ചോദിക്കണം. ആ ഒരു ഘട്ടത്തെയാണ് നമ്മൾ പ്രോബിംഗ് എന്ന് പറയുന്നത്. അപ്പം ശരിയായ ഭാഷയിൽ ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഘട്ടത്തെയാണ് പ്രോബിംഗ്. ആദ്യം നമ്മൾ ഫ്രണ്ട്ലി റിലേഷൻ ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത് എന്താണ്, നമ്മൾ അറിയപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കാനുള്ള അന്വേഷണം. അതെങ്ങനെയാണ് നടത്തുക? ശരിയായ ഭാഷയിൽ ശരിയായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുക. അങ്ങനെ മാത്രമേ നമുക്ക് വിവരങ്ങൾ ലഭിക്കുള്ളൂ. ചിലപ്പോൾ എന്താണ്, റെസ്പോണ്ടൻസ് talks about irrelevant things which are not needed for the interview. ചിലപ്പോൾ എന്താണ്, പ്രതികരിക്കുന്ന ആൾ ഗവേഷണവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളും പറയുന്നത് കാണാൻ സാധിക്കും. അപ്പം ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് അല്ല, ഗവേഷണവുമായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പല കാര്യങ്ങളും എന്താണ് റെസ്പോണ്ടൻസ് പറയുന്നത് കാണാൻ സാധിക്കും. ആ സമയത്ത് ഗവേഷകന്റെ കഴിവാണ് എന്താണ് അയാളെ തിരിച്ചെന്താണ് ആ വിഷയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ അതാണ് പറയുന്നത്, റൈറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഷുഡ് ബി ആസ്ക്ഡ് ഇൻ ദ റൈറ്റ് മാനർ യൂസിംഗ് റൈറ്റ് ലാംഗ്വേജ്. വെൻ റെസ്പോണ്ടന്റ് ടോക്സ് അബൌട്ട് ഇറലവലന്റ് തിങ്സ്, ദ റിസർച്ചർ ഷുഡ് ഹാവ് ദി എബിലിറ്റി ടു ബ്രിങ് ഹിം ബാക്ക് ടു ദ ടോപ്പിക് വിത്തൗട്ട് ഹേർട്ടിംഗ് ദ ഫീലിംഗ്സ് ഓഫ് ദ റെസ്പോണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരുമ്പോൾ എന്താണ്, അവർക്ക് ഒരു വിഷമവും ഇല്ലാതെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാൻ, ആ ടോപ്പിക്കിലേക്ക് തിരിച്ചുകൊണ്ട്. അപ്പം പ്രതികരിക്കുന്നയാൾ ഗവേഷണവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താതെ നമ്മൾ അവരെ വിഷയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഗവേഷകൻ എന്താണ് കഴിയണം, ഈ കഴിവിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോബിംഗ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രക്രിയ എന്ന് പറയുന്നത് റെക്കോർഡിംഗ് ദ റെസ്പോൺസസ്. ഇപ്പോൾ റെക്കോർഡിംഗ് ക്യാൻ ബി ഡൺ ഇൻ ടു വേയ്സ്. റെക്കോർഡിംഗ് രണ്ട് തരത്തിൽ നടത്താം. ഒന്ന്, റെക്കോർഡിംഗ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ ആൻഡ് റെക്കോർഡിംഗ് ആഫ്റ്റർ ദ ഇന്റർവ്യൂ. അപ്പോൾ റെക്കോർഡിംഗ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ, തത്സമയം രേഖപ്പെടുത്തൽ. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്താണ് അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുക. ഇവിടെ എല്ലാ വിവരങ്ങളും നമ്മൾ എന്താണ് അതേ സമയത്ത് എന്താണ് കുറിച്ചെടുക്കുക. ഹിയർ ഓൾ റെലവൻറ്റ് ഇൻഫർമേഷൻ ക്യാൻ ബി നോട്ടഡ്. എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതൊക്കെ എന്താണ് നമ്മൾ നോട്ട് ചെയ്തിട്ട്, അതാണ് ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുള്ള റെക്കോർഡ് ചെയ്യൽ.
രണ്ടാമത്തെന്താണ് റെക്കോർഡിംഗ് ആഫ്റ്റർ ദി ഇന്റർവ്യൂ. ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യുക. ഹിയർ ദർ ഈസ് പോസിബിലിറ്റി ഓഫ് ഇറർ ഡ്യൂ ടു ഫെയിലർ ഓഫ് മെമ്മറി. ചിലപ്പോൾ എന്താണ് ഇവിടെ ഓർമ്മക്കുറവ് മൂലം എന്താണ് തെറ്റുകൾ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പം രണ്ട് രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഒന്നിക്ക് എന്താണ് റെക്കോർഡിംഗ് അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂ ഓർ റെക്കോർഡിംഗ് ആഫ്റ്റർ ദ ഇന്റർവ്യൂ. അപ്പം അറ്റ് ദ ടൈം ഓഫ് ഇന്റർവ്യൂവിൽ എന്താണ് എല്ലാ വിവരങ്ങളും കുറിച്ചെടുക്കാം. ആഫ്റ്റർ ദി ഇന്റർവ്യൂ ആണെങ്കിൽ എന്താണ് ഓർമ്മക്കുറവ് മൂലം എന്താണ് തെറ്റുകൾ പറ്റാൻ സാധ്യതയുണ്ട്. ഇനി എന്താണ് പ്രിപ്പറേഷൻസ് ഓഫ് ഇന്റർവ്യൂ. അഭിമുഖത്തിനുള്ള തയ്യാറെടുപ്പുകൾ. നമ്മൾ അഭിമുഖം നടത്താൻ പോകുമ്പോൾ നമ്മൾ ചില തയ്യാറെടുപ്പുകൾ നടത്തണം. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം. ചോദ്യം, നമ്മൾ അതിനുള്ള അഭിമുഖത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്റർവ്യൂ ഷുഡ് സ്റ്റഡി ദ പ്രോബ്ലം ഇൻ അഡ്വാൻസ്. അഭിമുഖം നടത്തുന്നയാൾ എന്താണ് മുൻകൂട്ടി പ്രശ്നങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പം എന്തൊക്കെയാണ് അദ്ദേഹം ആ ഒരു പ്രശ്നമെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് പ്രിപ്പയറിങ് ഇന്റർവ്യൂ ഗൈഡ്. അഭിമുഖ മാർഗരേഖ തയ്യാറാകുമ്പോൾ ഇന്റർവ്യൂ ഗൈഡിനെ കുറിച്ച് ടൂൾസ് എന്നുള്ളൊരു ഏരിയയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്റർവ്യൂ ഗൈഡ് തയ്യാറാക്കലാണ് രണ്ടാമത്തെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ഇന്റർവ്യൂ ഗൈഡ് എന്ന് പറയും, ഇറ്റ് ഇസ് എ ബ്രീഫ് റിട്ടൺ ഡോക്യുമെന്റ് വിച്ച് ഗിവ്സ് എൻ ഔട്ട്ലൈൻ ഓഫ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റഡി. പഠനത്തിന്റെ വിവിധ തലങ്ങളെ കുറിച്ചുള്ള രൂപരേഖ ലഭിക്കുന്നതിനായി എഴുതി തയ്യാറാക്കിയ കുറിപ്പാണിത്. അപ്പം എന്തൊക്കെയാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കേണ്ടത്, നമ്മൾ ഇന്റർവ്യൂ നടത്തുന്ന ഇന്റർവ്യൂ റെസ്പോണ്ടൻസുമായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കേണ്ടത്, ഏതെല്ലാം ഏരിയകളാണ് നമ്മൾ കവർ ചെയ്യേണ്ടത്, അതെന്താണ് പോയിന്റ് രൂപത്തിൽ എഴുതി വെക്കുന്ന ഒരു രൂപരേഖക്കാണ് എന്ത് പറയുന്നത് ഇന്റർവ്യൂ ഗൈഡ് അഭിമുഖ മാർഗരേഖ എന്ന് പറയും. അപ്പം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് എന്തൊക്കെയാണ് ചോദിക്കേണ്ടത്, ഏതെല്ലാം ഏരിയയാണോ കവർ ചെയ്യേണ്ടത്, അത് നമ്മൾ എന്താണ് പോയിന്റ് രൂപത്തിൽ എഴുതി വെക്കുന്ന ഒരു രൂപരേഖ കാണുന്നത് ഡോക്യുമെന്റിനാണ് എന്ത് പറയുന്നത് ഇന്റർവ്യൂ ഗൈഡ് അഥവാ അഭിമുഖ മാർഗരേഖ എന്ന് പറയുന്നത്. മൂന്നാമത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം, സെലക്ടിങ് ഇൻഫോർമെന്റ്സ്. നല്ല ഒരു കീ ഇൻഫോർമെന്റിനെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് തിരഞ്ഞെടുക്കാൻ. സെലക്ഷൻ ഓഫ് ഇൻഫോർമേഷൻ ഷുഡ് ബി കെയർഫുള്ളി ഡൺ. ഇപ്പം നമുക്ക് വിവരം തരുന്നയാൾ എന്തായിരിക്കണം, വളരെ എന്താണ് നല്ലവണ്ണം ഇൻഫോർമേഷൻ തരുന്നൊരു വ്യക്തി ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് സെലക്ട് ചെയ്യുന്നത്, ഈ ഇൻഫോർമെൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. വിവരദാതാക്കളുടെ തിരഞ്ഞെടുപ്പ് അതാണ് അടുത്ത ഒരു ഇതെന്ന് പറയുന്നത്. വളരെ ശ്രദ്ധയോടെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണെന്നാണ് വിവരദാതാവ് തിരഞ്ഞെടുപ്പ്. കീ ഇൻഫോർമേഷൻ ഷുഡ് ബി ദോസ് ഹു ആർ തറോ വിത്ത് ദ പ്രോബ്ലം അണ്ടർസ്റ്റാൻഡി. ആ ഒരു കാര്യവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നവുമായിട്ട് നല്ല ഒരു വിവരം ഉള്ള വ്യക്തി ആയിരിക്കണം എന്ത് കീ ഇൻഫോർമേൻ. ആ കീ ഇൻഫോർമേൻ്റിനെ സെലക്ട് ചെയ്യുന്നത് വളരെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് വേണ്ട വിവരങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ് കീ ഇൻഫോർമേൻ്റിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. വിഷയത്തിൽ അവഗാഹമുള്ള ആളെ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത് വിവരദാതാക്കളായിട്ട് കണ്ടെത്തുക. അതാണ് പ്രിപ്പറേഷൻ. അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് ഇൻ്റർവ്യൂ മൂന്നെണ്ണമാണല്ലോ, ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം, രണ്ടാമത്തത് ഇൻ്റർവ്യൂ ഗൈഡ് തയ്യാറാക്കുക എന്നുള്ളത്, മൂന്നാമത്തെ എന്താണ് സെലക്ടിങ് ഇൻഫോർമേഷൻസ്. ഇനി എന്താണ് ഈ ഇൻ്റർവ്യൂയുടെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇൻ്റർവ്യൂയുടെ സവിശേഷതകൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ മെറിറ്റ്സ് ഓഫ് ഇൻ്റർവ്യൂവിൽ കുറച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, ദിസ് ഇൻ്റർവ്യൂ ടെക്നിക് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് പോപ്പുലേഷൻ. എല്ലാ വിഭാഗം ജനങ്ങളിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം നമ്മൾ നേരിട്ട് നടത്തുന്നത് കൊണ്ട് ഡയറക്റ്റ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് എല്ലാ ആൾക്കാരിലും എല്ലാ ജനങ്ങളിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. മറ്റൊന്ന്, പാസ്റ്റ് ഇവൻറ്റ്സ് ക്യാൻ ബി സ്റ്റഡീഡ്. ഭൂതകാല സംഭവങ്ങൾ നമുക്ക് ഇതുവഴി പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ഭൂതകാല കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, പോസിബിൾ ടു സ്റ്റഡി ഇവൻറ്റ്സ് ദറ്റ് ആർ നോട്ട് ഓപ്പൺ ടു ഒബ്സർവേഷൻ. നേരിട്ടുള്ള നിരീക്ഷണത്തിൽ സാധ്യമാവാത്ത പല സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ ഏതിലൂടെ സാധിക്കും, ഇൻ്റർവ്യൂയിലൂടെ സാധിക്കും. അപ്പോൾ പ്രോബ് ചെയ്ത് അല്ലേ നമുക്ക് എന്താണോ നമുക്ക് ആവശ്യമുള്ളത് ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഒബ്സർവേഷനിലൂടെ സാധിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് ഇൻ്റർവ്യൂ ടെക്നിക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ റിയാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഇപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്താണ് നമ്മൾ പറയാത്ത പല കാര്യങ്ങളും മുഖത്തൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ചില കാര്യങ്ങൾ അവരുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലപ്പോൾ നമ്മൾ ചില ചോദ്യങ്ങൾ ചോദിക്കും, അവരുടെ പ്രതികരണം എങ്ങനെയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് അദ്ദേഹത്തോട് ആ ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തിന് ഇൻവോൾവ്മെൻ്റ് എത്രയുണ്ടെന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ റിയാക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. വിവിധ വ്യക്തികളുടെ പ്രതികരണങ്ങൾ നേരിട്ട് കണ്ടെത്താൻ നമുക്ക് അഭിമുഖം സഹായിക്കുന്നു. ഇനി എന്താണ് ഈ അഭിമുഖത്തിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ അഭിമുഖത്തിൻ്റെ കോട്ടങ്ങൾ എന്താണ്, ഡീമെറിറ്റ്സ് ഓഫ് ഇൻ്റർവ്യൂ എന്തൊക്കെയാണ്? ഒന്ന്,
ലോട്ട് ഓഫ് സബ്ജക്റ്റിവിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഫീലിംഗ്. നമ്മൾ ഒബ്ജക്റ്റിവിറ്റി സബ്ജക്റ്റിവിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. വസ്തുനിഷ്ഠത എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഒരു ഇൻ്റർവ്യൂ കൂടുതലായിട്ട് ഒരാളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, അയാളോട് വ്യക്തിപരമായിട്ടുള്ള ചില അടുപ്പങ്ങൾ ഉണ്ടാവാൻ സാധ്യത, അത് നമ്മുടെ ഡാറ്റയെ ബാധിക്കും. അപ്പോൾ ലോട്ട് ഓഫ് സബ്ജക്റ്റിവിറ്റി, വ്യക്തിനിഷ്ഠത ഉണ്ടാവും, ആൻഡ് ഇൻഡിവിജ്വൽ ഫീലിംഗ്, വ്യക്തിഗത വികാരങ്ങൾക്കും സാധ്യതകളുണ്ട്. അപ്പം അദ്ദേഹത്തോട് ഇതുവരെ ഇല്ലാത്തൊരു ഫീലിങ്ങും അതേസമയത്ത് എന്താണ് അവരുടെ അത് നമ്മുടെ ഡാറ്റയെ ബാധിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ലോട്ട് ഓഫ് സബ്ജക്റ്റിവിറ്റിയാണ്, വ്യക്തിനിഷ്ഠതയാണ് ഒരു പ്രധാനപ്പെട്ട ഡിമെറിറ്റ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ടൈം കൺസ്യൂമിംഗ് ആണ്. ഇങ്ങനെ ഒരു ഒരാളടുത്ത് ഇൻ്റർവ്യൂ നടത്തി, ചിലപ്പം അയാളടുത്ത് കുറച്ച് ദിവസങ്ങളോളം ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. പിന്നെ അത് കാരണം എന്താണ്, സമയം നഷ്ടമാണ്. അതേസമയത്ത് ചിലപ്പോൾ എന്താണ്, കോസ്റ്റ്ലിയും ആവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ പാർട്ട് വൺ ഇൻ്റർവ്യൂ എന്നുള്ള ക്ലാസ്സിൽ എന്താണ് ഇൻ്റർവ്യൂ എന്നും അതിൻ്റെ സവിശേഷതകൾ എന്താണെന്നും അതിൻ്റെ വ്യത്യസ്ത തരങ്ങളെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഇൻ്റർവ്യൂയുടെ പ്രോസസ്സിനെ കുറിച്ചും പഠിച്ചു, പ്രിപ്പറേഷൻ, പ്രോസസ്സ് ഓഫ് ഇൻ്റർവ്യൂ, പ്രിപ്പറേഷൻ ഓഫ് ഇൻ്റർവ്യൂ, ഡിമെറിറ്റും ഡിമെറിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. പരീക്ഷയ്ക്കൊക്കെ എസ് സിക്കൊക്കെ 8 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഇൻ്റർവ്യൂ എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൃത്യമായി നോട്ട്സ് എഴുതുക, അതോടൊപ്പം ഭംഗിയായി പഠിക്കുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.